പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അവതാരകയും അഭിനേത്രിയും മുൻ ബിഗ് ബോസ് താരവുമായ ആര്യയുടെ അനുജത്തിയുടെ വിവാഹ വിശേഷങ്ങളാണ് താരം ഇപ്പോൾ തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ ആര്യയ്ക്ക് നിരവധി ഫാൻസ് ആണുള്ളത്. ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ആര്യ കടന്നുപോകുന്നത്. ആര്യയുടെ സഹോദരിയുടെ വിവാഹ കാര്യമാണത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഹാൽദി ചടങ്ങ് ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ താരം പങ്കുവച്ചത്. അച്ഛന്റെ അസാന്നിധ്യത്തിൽ ആര്യയാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വിവാഹം ഏറ്റെടുത്ത് നടത്തുന്നത്. അനുജത്തിയെ കുറിച്ച് എപ്പോഴും വാചാലയാകാറുള്ള ആര്യയുടെ ഏറ്റവും വലിയ സ്വപ്നവും ഈ വിവാഹം തന്നെയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സഹോദരിയുടെ വിവാഹത്തിന്റെ സേവ് ദി ഡേറ്റ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ആര്യയെ കുറിച്ച വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അച്ഛന്റെ അവസാന ആഗ്രഹം സഫലമാകുന്നുവെന്നാണ് ആര്യ സഹോദരിയുടെയും വരന്റെയും വീഡിയോ പങ്കുവച്ച് കുറിച്ചത്. ഇതെന്റെ ഹൃദയത്തിന്റെ ഒരു പാതി. എന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണിത്. സാക്ഷാത്കരിക്കപ്പെടുന്ന എന്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്റെ കഷ്ടപ്പാടിന്റെ ഒരുപാട് ദിനരാത്രങ്ങളുടെ ഫലമാണിത്. ഒരുപാട് പ്ലാനിംഗ് ചെയ്ത കാര്യമാണ് എന്റെ കുഞ്ഞനിയത്തിയുടെ വിവാഹം. എന്റെ ആദ്യത്തെ കുഞ്ഞ്, കൂടപ്പിറപ്പ്. വെറുതെ ശാന്തമായിരിക്കാൻ കഴിയില്ല. അവന്റെ കൈകൾ പിടിച്ചവൾ സ്വപ്നത്തിലേക്ക് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഈ വാക്കുകളിലൂടെ തന്നെ ആര്യയ്ക്ക് അനിയത്തിയോടുള്ള സ്നേഹത്തിന്റെ ആഴമിത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുൻ ബിഗ് ബോസ് താരങ്ങളായ അലക്സാണ്ട്ര ജോൺസൺ, ആർച്ചി രഘു തുടങ്ങി നിരവധി താരങ്ങളും ആര്യയുടെ അനിയത്തിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഹാൽദി ചടങ്ങിന്റെ വിശേഷങ്ങൾ മാത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വിവാഹ ചടങ്ങിന് ശേഷം അതിന്റെ വിശേഷങ്ങളുമായി താരം സമൂഹ മാധ്യമത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്? അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്ക് എൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജ് ആയിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു. ഓരോ പ്രണയവും കാത്തിരിപ്പിന്റെ പ്രണയമാണ്. ഇതും ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്ററിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോ ആണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്. പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.